ആരും ഇല്ലേ? എന്താ? ഒരു പരാതി സാറേ, ഒരു പരാതിക്കാരൻ. ഒരു പരാതി തരാനാ? വടോ. നമസ്കാരം സാർ. വെൽക്കം ടു പോലീസ് സ്റ്റേഷൻ. പരാതിക്കാരനാണോ? അതെ. എന്താ പ്രശ്നം? അല്ല പ്രശ്നം സാർ, നമ്മുടെ സ്റ്റേഷൻ പരിധിയിലെ സ്ഥിരം പരാതിക്കാരൻ ആ തിരുമേനി ചക്കന്റെ വിളയാട്ടം. ഓ, എന്താ പേര്? ശത്രുഘൻ. ഏതായാലും അവനെ അങ്ങനെ വിടാൻ പറ്റില്ല. പുതിയ എസ് ഐ സിംഹമാണ്. ഫോൺ നീ തന്നെ സിംഗം താടാ. സാർ, ഇവിടെ അടുത്തൊരു അലവലാതി ഉണ്ട്. സെക്ഷൻ 160 നമ്പൂരി ചക്കര. അവനാണെങ്കിൽ വലിയ പ്രശ്നക്കാരാണ് സാർ. സാർ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒതുക്കണം. ഡിപ്പാർട്ട്മെന്റിലെ സിംഗമാണ് ഞാൻ. ഗർജിക്കുന്ന സിംഗം അവനെ ഞാൻ. ഇറങ്ങി വരാ, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇറങ്ങി വരാ. ഞാൻ വന്നു സാർ. വന്നായിരുന്നു. അവന ഈ സിംഗത്തിന്റെ കൈ കിട്ടിയ അതിനവൻ നിന്ന് തരണ്ടേ സാർ? മുങ്ങിക്കാണും. എവിടെയെങ്കിലും പൊങ്ങുമല്ലോ. അവനെ എന്റെ തലവട്ടത്ത് കിട്ടിയിരുന്നെങ്കിൽ. മിസ്റ്റർ വിജയൻ. യെസ് സാർ. പൊടിക്കടങ്ങട, ഇപ്പൊ തന്നെ കിട്ടും. അവ സാറിന്റെ തലവട്ടത്ത് തന്നെ വന്ന് ചാടും സാർ. പ്ലീസ് ഇവനെ തല്ലിന്ന് മാത്രല്ല, ഇവന്റെ തലയിൽ ചാക്കിട്ടോ ഞാനാ. ആരടാ പാലം കൊണ്ട് വെച്ചത്? അങ്ങോട്ട് ചാടിയാ ഇങ്ങോട്ടാ, എങ്ങോട്ടോ എന്തോ. നീയായിരുന്ന അവനവിടാ മറ്റവൻ. ഡിപ്പാർട്ട്മെന്റിലെ സിംഗം താടാ ഞാൻ. എറിഞ്ഞ് വീഴ്ത്തി നിന്നെ കടിച്ച് കീറുമടാൻ ഞാൻ. ഏത് പാതാളത്തിൽ സാടി ഒളിച്ചാലും ശരി നിന്നെ ഞാൻ പിടിക്കുമടാ. ഈ സിംഗം പിടിച്ചിട്ടുണ്ടടാ. ചാടരുത്, ചാടരുത്. വാമോനെ വാ, ഞാൻ പോലീസ്, നീ കള്ളൻ. ആ കാക്കിൻ തൊപ്പി ഉരി തന്നിട്ട് ഓടിക്കോ, ഇനി ഞാൻ പിടിക്കാം. ഇന്നാരാണാവോ കണിയേണ്ടത്? എന്റെ പെണ്ണുമ്പിള്ള തന്നെയല്ല അപകീർത്തി സംഭവിക്കാത്തത്. ഉച്ചമ്മ സുഹൃത്ത്, വല്ലപ്പോഴൊരിക്കലായി എന്റെ പെണ്ണുമ്പിള്ളയെ ഞാൻ കണി കാണുന്നത്. കഴിഞ്ഞ വർഷം അവളെ കണി കണ്ടിട്ടാ ജീപ്പ് കൊക്കയിലേക്ക് പറഞ്ഞത്. 3 മാസം ആശുപത്രിയിൽ പഞ്ഞിക്കെട്ടി കഴിയേണ്ടി വന്നത് സിംഗമാണത്ര സിംഗം. അവൻ തിരുവേണി അല്ല സാർ. അവന് ബുദ്ധി കുറവുണ്ടെന്ന് വെറുതെ പറയുന്നതാ. അയ്യോ, അവൻ കാഞ്ഞ ബുദ്ധിയാണ് സാർ. അയ്യോ അയ്യോ അയ്യോ, എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്റെ ഭാഗ്യം. അയ്യോ സാറേ, സാറേ വലവൂരി പോന്നില്ലേ? ആ നമ്പൂതിരി ചെറുക്കനെ അറസ്റ്റ് ചെയ്തോ? ചെയ്തില്ലേ? നീ ഞങ്ങളെ കൊല കൊടുക്കാൻ വേണ്ടിയാടാ പരാതിയായിട്ട് ഇങ്ങോട്ട് വരുന്നുള്ളത്. അവരെ പിടിക്കാൻ പോണേ നല്ലത് വല്ല പുലിയുടെ വായിൽ തല വെച്ചു കൊടുക്കാം. അപ്പൊ സാർ ഇതുവരെ അവനെ പിടിച്ചില്ല? ഇല്ല. ഇനി സാർ അവനെ പിടിക്കൂലേ? ഇവിടെ തലവെട്ടി കിടക്കുമ്പോഴാ അവനെ പിടിക്കാൻ പോകുന്നത്. അല്ല ഇതൊക്കെ ചോദിക്കാ നീ ആര്? നീ ഡി ജി പിയോ അതോ ആഭ്യന്തരമന്ത്രിയോ? ഇതിനൊക്കെ മുകളിലാണ് ഞാൻ. മന്ത്രിമാരെ നിശ്ചയിക്കുന്ന പൗരൻ പ്രജ. പ്രജയാണ് രാജാവ്. കിങ്ങില് മമ്മൂട്ടി പറയുന്ന ഡയലോഗ് കേട്ടിട്ടില്ല? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ല. അതറിയാനുള്ള സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. കോൺസ്റ്റബിൾ, ഈ മമ്മൂട്ടിയെ പിടിച്ച് സെല്ലിൽ അടക്കൂ. എന്നിട്ട് ഇവിടെ തെളിയാണ്ട് കിടക്കുന്ന എല്ലാ കേസുകളും ഈ മമ്മൂട്ടിയുടെ പെടലേക്ക് വെച്ച് കെട്ടു. അയ്യോ സാറേ, ഞാൻ ഒരു പാവമാണ്. ഈ സാറിന്റെ ഒരു കാര്യം തമാശ പോലും പറയാനില്ല. ഇറങ്ങി പോരാടണം. അത് ദേ പോയി. പോകുന്നതിന് മുമ്പ് ഈ സ്റ്റേഷനിൽ തൊട്ട് എഴുതോട്ടെ. ഇറങ്ങി പോരാ അവിടുന്ന്. ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടാൽ നിന്നെ ഞാനിവിടെ ടൂറിട്ടും. ഡിപ്പാർട്ട്മെന്റിലെ സിംഗം താടാ, സിംഗം. സാറേ ഒരു പരാതിയുണ്ട്. വെൽക്കം ടു പോലീസ് സ്റ്റേഷൻ. എന്താ പേര്? ബസുമതി. എന്താ കാര്യം? ഒരു പരാതിയുണ്ട്. എന്ത് പരാതി? പീഡനം. പീഡനമാണെങ്കിൽ ഇവിടെ നോക്കും. ഞാൻ പോട്ടെ സാർ. പാടോ. ഓ പീഡനമാ? എന്റെ മകളെ അടുത്ത വീട്ടിലെ പയ്യൻ ബലാത്സംഗം ചെയ്തു സാറേ. ഇന്നലെ വൈകിട്ട് ഞാൻ കടയിൽ പോയപ്പോ മോള് തനിച്ചായിരുന്നു. ആ സമയത്ത് ആ കശ്മലൻ കയറി വന്ന് ബലാത്സംഗം ചെയ്തു സാറേ. മകൾക്ക് വയസ്സ് എത്രയെന്ന് പറഞ്ഞത്? 18. കേസ് രജിസ്റ്റർ ചെയ്യാം, പക്ഷേ പത്രക്കാരൊക്കെ വരും. മോളുടെ ഭാവി പോകത്തില്ലേ? കേസ് വേണമെന്ന് നിർബന്ധാണോ? നാളെ കല്യാണാലോചന ഒക്കെ വന്ന കുട്ടിയാ. അവൻ ദുഷ്ടനാ സാറേ. അവനെ വെറുതെ വിടരുത്. കേസ് നിർബന്ധമായും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്. ഒരു ഐഡിയ ഞാൻ പറയാം. നിങ്ങളുടെ മകളെ ഭാവിക്ക് വേണ്ടിയാ. ആ പരാതി ഒന്ന് മാറ്റിയെഴുത്. ബലാത്സംഗം ചെയ്തത് മകളാണെന്നുള്ളത് അമ്മയാക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകളും രക്ഷപ്പെടും, അവനകത്തായം ചെയ്യും. എങ്ങനെ ഇണ്ടെന്റെ ബുദ്ധി? അതാണ് സിംഗം. നീ വന്നേ. ഇത് താണ്ടാ സിംഗം.